ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ജോയൽ വർഗീസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ശർക്കര വരട്ടിയാണ്. നമുക്ക് പെട്ടെന്ന് അതിലേക്ക് പോകാം. ഇന്ന് നമുക്ക് ശർക്കര പുരട്ടി ഉണ്ടാക്കാം. അതിനുവേണ്ടി ഏത്തക്കായി നല്ലപോലെ തൊലി കളഞ്ഞ് പൊളിച്ച് കളഞ്ഞിട്ട് ഉപ്പ് വെള്ളത്തിലിട്ട് നല്ലപോലെ കറ കളഞ്ഞ് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ശർക്കര പുരട്ടിക്ക് ആവശ്യമായിട്ടുള്ള കുരുമുളക്, ജീരകം, ചുക്ക് ഒന്ന് പൊടിച്ചെടുക്കാം. നമുക്ക് ആവശ്യമായിട്ടുള്ള ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. ഇനി നമുക്കത് എണ്ണയിൽ വറുത്ത് പോരുകയാണ് ചെയ്യേണ്ടത്. എണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന ഏത്തക്കായ ഇട്ട് കൊടുക്കാം. കായ എണ്ണയിലിട്ട് കഴിഞ്ഞപ്പോൾ പാത്രം ചെറുതാണെന്ന് തോന്നുന്നു, അതുകൊണ്ട് ഞാനിത് പരന്ന പാത്രത്തിലേക്ക് മാറ്റുകയാണ്. നമ്മുടെ ഏത്തക്കായ ഏകദേശം നല്ലതായിട്ട് പാകമായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ശബ്ദമൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. നമ്മുടെ കായ വറുത്ത് കോരാം നമുക്ക്. ഞാൻ നേരത്തെ എടുത്ത് വെച്ച ചുക്കും ജീരകവും കുരുമുളകും ആ സമയത്ത് പറയാൻ മറന്നുപോയ ഏലക്കായും കൂടെ ചേർത്ത് ഇട്ട് കുന്നിച്ച് പൊടിച്ചെടുത്ത് വെച്ചതാണ്. പിന്നെ കുറച്ച് അരിയും കൂടെ പൊടിച്ച് വെച്ചിട്ടുണ്ട്, നമ്മുടെ ചോറിനൊക്കെ ഉപയോഗിക്കുന്ന ചുവന്ന അരി. ഇനി നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ച് നേരത്തെ ഉരുക്കി വെച്ച ശർക്കര പാനിയാക്കാൻ വേണ്ടി പൊഴിച്ചു കൊടുക്കാം. നല്ലപോലെ ചൂടായി വരുമ്പോൾ ഒരു നൂൽ പരുവത്തിലാകുമ്പോൾ നമുക്ക് വറുത്ത് വെച്ച കായ അതിനകത്ത് ഇട്ട് കൊടുക്കാം. നമ്മുടെ ശർക്കര ഒരു പാനി പരുവമായിട്ടുണ്ട്, നമുക്കിതിനകത്ത് ഇട്ട് കൊടുക്കാം. ഈ സ്ഥലത്താണ് നമ്മൾ പൊടിച്ച് വെച്ച പൊടികളും കൂടെ ചേർക്കുന്നത്. ഈ സമയത്ത് നമ്മൾ പൊടിച്ചു വെച്ച അരിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. അരിപ്പൊടി ഇടുമ്പോൾ തമ്മിൽ തമ്മിൽ ഒട്ടാതെ ഇരിക്കും. നമ്മുടെ ശർക്കര വരട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ബെല്ലൈക്കൺ ഞെക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നതായി ഇറ്റ്സ് മീ ജോയൽ വർഗീസ് സൈനിങ് ഔട്ട്.